എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആ സ്ക്വയറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ടെക് ന്യൂസ് അല്ല, ഞാൻ പുതിയൊരു സീരിയസ് ഇവിടെ ആരംഭിക്കുകയാണ്. എന്ത് സീരിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ളൊരു പേരാണ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. പക്ഷെ ഈ ഒരു ബുക്ക് അധികം ആൾക്കാർ വായിക്കാറില്ല, ജസ്റ്റ് കേൾക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. ഞാനിവിടെ ആ ഒരു ബുക്ക് വായിച്ചു തീർന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതായത് അറിവ് എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ, നമുക്ക് കൂടുന്നുള്ളൂ. ബാക്കി എന്തായാലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറയുള്ളൂ, പക്ഷെ അറിവ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യും തോറും നമുക്ക് വർദ്ധിക്കും എന്ന് ഉള്ളത്. സോ എൻ്റെ പുതിയ സീരിയസ് റിച്ച് ഡാഡ് പുവർ ഡാഡ് സീരിയസ് ഞാൻ ഇവിടെ തുടങ്ങുന്നു. ഇന്ന് അതിൻ്റെ ഓളിയ നമ്പർ 1 ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റിച്ച് ഡാഡ് പുവർ ഡാഡിനെ കുറിച്ച് സംസാരിക്കുന്നു മുമ്പേ ഇതിന്റെ റൈറ്റർ അല്ലെങ്കിൽ ഓതറിനെ കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. കാരണം എന്റെ ഒരു ഇൻസ്പിറേഷൻ, എന്റെ ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, എന്റെ ഓതറിന്റെ പേര് റോബർട്ട് ടി കിയോസാക്കി. പല ആൾക്കാരും കേട്ടിട്ടുള്ള സുപരിചിതമായ ഒരു പേരാണ് റോബർട്ട് ടി കിയോസാക്കി. ഇപ്പൊ ഓതറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് റിച്ച് ഡാഡിലോട്ട് കിടക്കാം. റോബർട്ട് കിയോസാക്കി ജനിച്ചത് April 8, 1947 27 ബുക്സ് ഈ ഒരു ബിസിനസ് മാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റോബർട്ട് കിയോസാക്കിയുടെ മറ്റൊരു പ്രത്യേകത. അതും റിച്ച് ഡാഡ് സീരീസ്. റിച്ച് ഡാഡ് സീരീസിൽ തന്നെ ഏകദേശം 20 ബുക്സ് ഉണ്ട്. ഈ ഒരു സീരീസിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് മോർ ദാൻ 21 മില്യൺ കോപ്പീസ് ആണ് ടോട്ടലി വേൾഡിൽ സെല്ലായത്. 21 മില്യൺ കോപ്പീസ്! വാവ്! റോബർട്ട് കിയോസാക്കിയും നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റും ആയ ഡൊണാൾഡ് ട്രംപും കൂടെ ചേർന്ന ഒരു ബുക്ക് അവരിറക്കിയിട്ടുണ്ട്. ഒന്നല്ല രണ്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരു ബുക്കിന്റെ പേര് വൈ വി വാണ്ട് ടു ബി റിച്ച്. ഈ ഒരു ബുക്കിൽ അവർ 2004 കാറ്റഗറിയിൽ എഴുതിയ സമയത്ത് അവർ കുറെ ക്രിറ്റിസിസം നേരിട്ടു. പക്ഷെ അമേരിക്ക ഒരു ഗ്രേറ്റ് റിസഷൻ വന്നപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ എത്രയോ ശരിയാണ്. കിയോസാക്കി തന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വിയറ്റ്നാമിൽ ഒരു മിലിറ്ററി ഓഫീസറായി, അതായത് ഒരു പൈലറ്റ് എന്ന ലെവലിൽ നിന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു ജോലി മതിയാക്കി ബിസിനസ് ഫീൽഡിലോട്ട് ഇറങ്ങി. അപ്പൊ അതിൽ നേരിട്ട പുള്ളിയുടെ അനുഭവങ്ങളെല്ലാം പുള്ളി ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. റോബർട്ട് കിയോസാക്കി മിലിറ്ററി ഓഫീസറായി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെറോക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് പുള്ളിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാണ് പുള്ളി അടുത്തൊരു ബിസിനസ് സ്വന്തമായിട്ട് പുള്ളി തുടങ്ങിയത്. 1977 നൈലോൺ വെൽക്രോ എന്ന് പറയുന്ന ഒരു വാലറ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിയുടെ ഫസ്റ്റ് ബിസിനസ് ഇതായിരുന്നു. 1985 അദ്ദേഹത്തിന്റെ ഇന്റർനാഷണലി എഡ്യൂക്കേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. എന്തിനെന്നറിയാമോ? ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട്. നമ്മൾ ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ബെറ്റർ ഇൻകം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം 1985 ഒരു കമ്പനിനെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണമുണ്ട്. അതായത് നമ്മളെല്ലാവരും 65 55 ഒക്കെയാണ് റിട്ടയർമെന്റ് എടുക്കുന്നത്. കാരണം റിട്ടയർമെന്റ് എടുത്തിട്ടോ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ 47 വയസ്സിൽ അദ്ദേഹം റിട്ടയർമെന്റ് എടുത്തു. അതും മനഃപൂർവ്വം റിട്ടയർമെന്റ് എടുത്തതാണ്. കാരണം അത്രത്തോളം പുള്ളിക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ഇൻകം ജനറേറ്റ് ചെയ്തു. സോ ബിസിനസ്സിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി റിട്ടയർമെന്റ് എടുത്തു. 1994 അദ്ദേഹം റിട്ടയർമെന്റ് എടുത്തത്, തന്റെ 47 വയസ്സ്. 2001 അദ്ദേഹം തന്റെ റിച്ച് ഡാഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ, അതായത് ബുക്ക് ഈ ഒരു ബുക്കായിട്ട് ഇറക്കി സ്റ്റാർട്ട് ചെയ്തത്. ഈ ബുക്ക് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഏകദേശം അറൌണ്ട് 27 മില്യൺ കോപ്പീസ് വിറ്റു പോയി. ഓൾറെഡി ഇത്രയും വരുമാനമുള്ള ഒരു വ്യക്തി, അപ്പൊ മില്യൻ്റെയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല എമൗണ്ട്. അപ്പൊ നമുക്കിനി ആ ഒരു റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിലേക്ക് കിടക്കാം. റോബർട്ട് കിയോസാക്കിയെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു പുള്ളിയല്ല അദ്ദേഹം, ട്രംപിന്റെ തന്നെ, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ ഒരു ഉപദേഷ്ടാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു റിച്ച് ഡാഡും ഉണ്ട്, ഒരു പുവർ ഡാഡും ഉണ്ട്.
രണ്ട് അച്ഛന്മാരുടെ സ്റ്റോറി. അതായത് ഈ പറയുന്ന കാര്യം, ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിന് രണ്ട് അച്ഛന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ അച്ഛനും ഒന്ന് ഇദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനും. അപ്പോൾ ഈ രണ്ട് അച്ഛന്മാരുടെയും ഐഡിയാസ്, പോളിസീസ്, അവരുടെ തോട്ട്സ് എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. നമ്മുടെ എല്ലാം നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അച്ഛനെ ഉപദേശിക്കുമ്പോൾ ഒരേ ഐഡിയയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓ പോട്ടെ. പക്ഷെ ഒരാളും കൂടെ ഉപദേശിക്കാനുണ്ടെങ്കിൽ രണ്ടും രണ്ടും ധ്രുവങ്ങളിലാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഓ ദിസ് വൺ ഈസ് ബെറ്റർ ഓർ ദിസ് വൺ ഈസ് ബെറ്റർ. അതേപോലെ പുള്ളിക്കാരൻ ചിന്തിച്ചു, കാരണം പുള്ളിക്കാരന്റെ ലൈഫിൽ രണ്ടും എക്സ്ട്രീം ഡിഫറെന്റ് ഐഡിയ ആയിരുന്നപ്പോൾ പുള്ളി ചിന്തിച്ചു, ഇവരെന്താ ഇങ്ങനെ. എന്നിട്ട് പുള്ളി ഇതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്തെടുത്തു. ഇതാണ് പുള്ളിക്ക് പുള്ളിയുടെ ലൈഫിൽ സക്സസ് ആവാൻ കാരണമായത്. ഇപ്പോൾ റിച്ച് ഡാഡ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ, അതായത് ആ കൺട്രിയുടെ ഏറ്റവും വലിയ റിച്ച് പേഴ്സൺ ആയിരുന്നു. പക്ഷെ ആ റിച്ച് ഡാഡിന്റെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് വെറും 8th grade മാത്രമായിരുന്നു. പക്ഷേ പുവർ ഡാഡ് എന്ന് പറയുന്നത് ആ സെയിം കൺട്രിയുടെ ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് വ്യക്തിയായിരുന്നു, ഒരു പ്രൊഫസർ ലെവൽ ഹൈ ക്വാളിഫൈഡ് വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കുറെ കാര്യങ്ങൾ. ഇതിൽ റിച്ച് ഡാഡ് മരിച്ച സമയത്ത് $10 million തന്റെ കുടുംബത്തിനും ചർച്ചിനും ചാരിറ്റിക്കും വേണ്ടി മാറ്റിയിരുന്നു. പക്ഷെ പുവർ ഡാഡ് മരിച്ച സമയത്ത് കുറെ ബിൽസും കുറെ ഡെബിറ്റും EMI ഒക്കെ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരും വിദ്യാഭ്യാസത്തിൽ വിശ്വസിച്ചിരുന്നു, പക്ഷെ പഠിക്കാനുള്ള കോഴ്സ് ഡിഫറെന്റ് ആയിരുന്നു ഇവർ സെലക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇവരുടെ രണ്ടുപേരുടെയും ഐഡിയ തോട്ട് എല്ലാം ഡിഫറെന്റ് ആണെന്ന് പറയാനുള്ള കാരണം. പുവർ ഡാഡ് പറയുന്നു, ദി ലവ് ഓഫ് മണി ഈസ് ദി റൂട്ട് ഓഫ് ഓൾ ഈവിൾ. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നു, ദി ലാക്ക് ഓഫ് മണി ഈസ് ദി റൂട്ട് ഓഫ് ഓൾ ഈവിൾ. രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ്, ഒന്ന് ലവും മറ്റേത് ലാക്ക്. ഒരാൾ പറയുന്നു പൈസയോട് ഉള്ള സ്നേഹം അല്ലെങ്കിൽ ആർത്തി ആണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ദുഷ്ടനാക്കുന്നത്. പക്ഷേ മറ്റേയാൾ പറയുന്ന കാര്യം ലാക്ക്, പൈസ ഇല്ലായ്മ. ചിന്തിച്ചു നോക്കിയേ, പൈസ ഇല്ലായ്മ അല്ല എല്ലാത്തിനും കാരണം. റിച്ച് ഡാഡ് പറയുന്ന ടോട്ടലാണ്. ഇപ്പോൾ എന്നെ ചിന്തിപ്പിച്ച പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു സെന്റൻസ്. റോബർട്ട് കിയോസാക്കി പറയുന്ന മറ്റൊരു കാര്യം, റിച്ച് റിച്ച് ആവാനും പുവർ പുവർ ആവാനും മിഡിൽ ക്ലാസ് ആയ ആൾക്കാർ ഈ പറയുന്ന ഡെബിറ്റ്, EMI, ബാങ്ക് ലോണിലൊക്കെ പെട്ട് നട്ടനിരയാനും കാരണം മണി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, നമ്മുടെ വീട്ടിലാണ് പഠിപ്പിക്കുന്നത്. സത്യമല്ലേ? നമ്മുടെ വീട്ടിലല്ലേ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഒരു മണി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് നിങ്ങളുടെ ഇന്ന് വരെ നിങ്ങളുടെ ടീച്ചറോ സാറോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എടാ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ ഇങ്ങനെയൊക്കെ പൈസ കൈകാര്യം ചെയ്താൽ നമുക്ക് പൈസ നല്ല രീതിയിൽ ചെലവാക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ സേവ് ചെയ്യാം? എവിടെ? സ്വന്തം വീട്ടിൽ പോലും പറയുന്നില്ല. വീട്ടിൽ പ്രാരാബ്ദം, EMI, കഷ്ടപ്പാട്, ദുരിതം, ഇതിനെക്കുറിച്ച് മാത്രമേ വീട്ടിൽ സംസാരിക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും അച്ഛനമ്മമാർ സ്വന്തം മക്കളെ വിളിച്ചിരുന്നിട്ട് പറയും, മോനെ നമുക്ക് ഇത്രേ വരുമാനമുള്ളൂ, നമ്മൾ ഈ ഒരു വരുമാനം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു മാർഗം കണ്ടെത്തണം. എവിടെ? ഇപ്പോൾ റീഡിങ്, ഈ ഒരു റീഡിങ് ഹാബിറ്റിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള പല ചിന്തകളും എടുക്കാൻ പറ്റും. പിന്നെ റോബർട്ട് കിയോസാക്കി പറയുന്ന മറ്റൊരു കാര്യം, എല്ലാവരും പഠിക്കണമെന്ന് പറയും. എക്സാമ്പിൾ, ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഡോക്ടറിന് പഠിച്ചു, ഡോക്ടറായി. പക്ഷേ പുള്ളിക്കാരന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പുള്ളിയുടെ അച്ഛന്റെ അമ്മയുടെ പോയിന്റ്. അതായത് പുള്ളിക്കാരന്, അതായത് ആ ഡോക്ടറിന് അപ്പോഴും പൈസ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് എങ്ങനെ? തന്റെ കൂലിപ്പണിക്കാരനായ അച്ഛൻ എങ്ങനെ പൈസ കൈകാര്യം ചെയ്യുന്നു എന്ന ആ ഒരു ഇതായിരിക്കും ഡോക്ടറിനും അറിയുന്നത്. സോ അതാണ് ഈ ഒരു മിഡിൽ ക്ലാസ് ഇപ്പോഴും ഇങ്ങനെ പല പല EMI ലോൺസിലൊക്കെ പെട്ടെന്ന് നിൽക്കാൻ കാരണം. പക്ഷേ പൈസയുടെ ഇടപാട് ഒരു സ്കൂൾസിലും പഠിപ്പിക്കുന്നില്ല. സ്കൂൾസിൽ വെറും വർക്കിംഗ് ക്ലാസ്, അതായത് പ്രൊഫഷണൽസിനെ ഉണ്ടാക്കുക മാത്രമാണ് സ്കൂൾസ് ചെയ്യുന്നതെന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം A+B ദ ഹോൾ സ്ക്വയർ പഠിച്ചിട്ട് ഒരു ചായയും നമുക്ക് ആരും ഫ്രീ ആയിട്ട് തരത്തില്ല. അല്ലെങ്കിൽ ഒരു കട ചെന്ന് A+B ദ ഹോൾ സ്ക്വയർ പഠിച്ച ഇതൊന്നും എന്തിനാണ് പഠിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ തലയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഇപ്പം
എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത്, സ്കൂൾസ് പഠിപ്പിച്ച കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലോട്ട് ആവശ്യമില്ലാത്ത ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ കുത്തി നിറച്ച് നമ്മുടെ തലയിലാക്കിയിട്ട് പുറത്തോട്ട് വിടുന്നത്. എന്താ വെറും വർക്കിംഗ് ക്ലാസ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലാതെ വേറെ ഇവരൊന്നും ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. പ്രത്യേകിച്ച് പൈസയുടെ ഇടപാടൊന്നും ഒരിക്കലും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ടീച്ചർ എന്താ പറയുന്നത്, സ്റ്റഡി ഹൈ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കും, നല്ല മാർക്ക് മേടിക്കൂ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഒരു ജോലി ലഭിക്കും. അതിനപ്പുറം സ്കൂൾസിൽ നിന്ന് നോക്കണ്ട, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് പഠിച്ചാൽ നല്ലൊരു ജോലി കിട്ടും. ഇത്ര തന്നെ വീട്ടിലൊക്കെയാണ് പറയുന്നത്, നല്ല പോലെ പഠിക്കുക, എന്നിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കുക, എല്ലാം തീരുന്നു. എങ്ങനെ പൈസ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഈ പൈസ ജനറേറ്റ് ചെയ്യണം, എവിടെ ഒരു എക്സാമ്പിൾ, പുവർ ഡാഡ് പറയുന്നു ഐ കാൻ്റ് അഫോർഡ് ഇറ്റ്, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു അവിടെ നിൽക്കും, തീന്നു. നമ്മൾ തന്നെ പറഞ്ഞാൽ മതി നമ്മുടെ ബ്രെയിനോട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, അവിടെ തീന്നു. പക്ഷെ റിച്ച് ഡാഡ് പറയുന്ന ഒരു കാര്യം, ഹൗ ക്യാൻ ഐ അഫോർഡ് ഇറ്റ്. രണ്ട് തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്, ഒന്നൊരു ക്വസ്റ്റ്യനും ഒന്നൊരു സ്റ്റേറ്റ്മെന്റും. ഹൗ ക്യാൻ ഐ, നമ്മുടെ ബ്രെയിൻ അവിടുന്ന് ചിന്തിക്കും, എന്നെ കൊണ്ട് എങ്ങനെ ഇത് പറ്റും, എന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിക്കും. ഒരൊട്ട കാര്യമാണ് ഈ രണ്ടു പേരുടെയും തോട്ട്, ദാറ്റ് ഇസ് ഡിഫറൻസ്. ഇത് ചെറുപ്പത്തിലെ അറിയാൻ കഴിഞ്ഞ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ആ വ്യക്തി ഇത്രയും മഹാനായില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഈ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, സ്റ്റഡി ഹാർഡ്. ഈ രണ്ട് ഡാഡുകാരും പറയുന്ന കാര്യം, സ്റ്റഡി ഹാർഡ്, നല്ല പോലെ പഠിക്കുക. പുവർ ഡാഡ് പറയുന്നു സ്റ്റഡി ഹാർഡ് ആൻഡ് ഗോട്ട് എ ജോബ്, അല്ലെങ്കിൽ ഒരു ജോലി നീ വാങ്ങിക്കുക. പക്ഷെ റിച്ച് ഡാഡ് പറയുന്നു സ്റ്റഡി ഹാർഡ് ദെൻ യു ബൈ എ കമ്പനി. ദാറ്റ് ദ ഡിഫറൻസ്. മറ്റവിടെ നമ്മൾ വെറും തൊഴിലാളി ആയിരിക്കുന്നു, ഇവിടെ ഒരു ഓണർ ആയിരിക്കുന്നു. ദാറ്റ്സ് എൻ്റയർലി ഡിഫറൻസ്. ഒരു തൊഴിലാളിയുടെ അറ്റിറ്റ്യൂഡ് ഒരു മുതലാളി. അടുത്തൊരു കാര്യം, ഫോർത്ത് എക്സാമ്പിൾ പുവർ ഡാഡ് പറയുന്നു ഞാൻ പണക്കാരനാവാത്തതിൻ്റെ കാരണം എനിക്ക് നിങ്ങളായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നു ഞാൻ പണക്കാരനാവാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ നിങ്ങളായിരുന്നു, കുട്ടികൾ. ഇപ്പൊ ഫാമിലിയെ തമ്മിലുള്ള കാഴ്ചപ്പാടൊക്കെ, ഒരാൾ പറയുന്നു ഫാമിലി കാരണമാണ് അയാൾ പണക്കാരനാകാത്തതെന്ന്, മറ്റേ ആൾ പറയുന്നു ഫാമിലി ഉള്ളത് കൊണ്ട്, അതായത് ഫാമിലിക്ക് വേണ്ടിയാണ് ഞാൻ പണക്കാരനായിരുന്നത്. ആറ്റിറ്റ്യൂഡ്സ്. അഞ്ചാമത്തെ എക്സാമ്പിൾ പൈസയുടെ കാര്യം. പൈസയുടെ കാര്യം വരുമ്പോൾ പുവർ ഡാഡ് എപ്പോഴും പറയും ഡോണ്ട് ടേക്ക് റിസ്ക്. എന്നാൽ റിച്ച് ഡാഡ് പറയുന്ന കാര്യം മാനേജ് ആൻഡ് ടേക്ക് റിസ്ക്. അതും ഡിഫറൻസ്. മറ്റേ ആള് പൈസ റിസ്ക് എടുക്കാനേ ഉള്ളതല്ല, നമ്മൾ റിസ്ക് എടുക്കരുത്, പൈസ അതേപോലെ മാറ്റി വയ്ക്കുക. റിച്ച് ഡാഡ് പറയുന്നു മാനേജ് ആൻഡ് ടേക്ക് റിസ്ക്. പുവർ ഡാഡ് എപ്പോഴും പറയുന്ന കാര്യം ഐ വിൽ ബി നെവർ റിച്ച്. ഞാൻ ഒരിക്കലും ഒരു റിച്ച് ആയിരിക്കത്തില്ല. എന്നാൽ റിച്ച് ഡാഡ് പറയുന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഐ ആം ദ റിച്ചസ്റ്റ് പേഴ്സൺ ആൻഡ് ദി റിച്ച് പീപ്പിൾ കെൻ നോട്ട് ഡു ദിസ്. ഇത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇങ്ങനെ പല പല കാര്യങ്ങൾ, ഇതാണ് ഒരു വ്യക്തിയെ റിച്ച് ആക്കുന്നതും പുവർ ആക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പല തോട്ടും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്താണോ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിത്തീരും നമ്മൾ എന്നൊരു ഇതുണ്ട്. പുവർ ഡാഡ് എന്താ പറഞ്ഞത്, ഞാൻ ഒരിക്കലും റിച്ച് അല്ല, ഐ കാൻ്റ് ബി റിച്ച്, ഐ വിൽ ബി നെവർ റിച്ച്. പക്ഷെ റിച്ച് ഡാഡ് പറയുന്നു ഐ ആം ദി റിച്ചസ്റ്റ് പേഴ്സൺ ആൻഡ് ദി റിച്ചസ്റ്റ് പേഴ്സൺ ഡസ് നോട്ട് ഡു ദിസ്. എൻ്റെ ഡിഫറൻസ്. പുവർ ഡാഡ് പറയുന്ന അടുത്തൊരു കാര്യം ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മണി, മണി ഡസ് ഇൻ മാറ്റർ. റിച്ച് ഡാഡ് പറയുന്നു മണി ഈസ് പവർ. രണ്ടുപേരുടെയും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും റിച്ച് ഡാഡും പുവർ ഡാഡും തമ്മിലുള്ള എൻ്റെ ഡിഫറൻറ്റ് കാര്യം. ഒരാള് സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കാൻ പറയുന്നു, പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറയുന്നു. മറ്റേ ആള് പഠിക്കാൻ പറയുന്നു, പഠിച്ചിട്ടൊരു കമ്പനി വാങ്ങിക്കാൻ പറയുന്നു. ഒരാൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു എന്നെ കൊണ്ട് എങ്ങനെ ഇത് സാധിക്കും. റോബർട്ട് കിയോസാക്കി തന്റെ 9-ാമത്തെ വയസ്സിലാണ് ഈ റിച്ച് ഡാഡിനെ മീറ്റ് ചെയ്തത്. 9-ാമത്തെ വയസ്സ്. നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്തൊക്കെ 9-ാമത്തെ വയസ്സിൽ നമ്മളൊക്കെ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, ആ കുട്ടിയും കോലും കളിക്കുകയായിരിക്കും, നമ്മൾ ഈ ടയർ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും, ഇപ്പോഴുള്ള പിള്ളേരാണെങ്കിൽ പബ്ജി. പക്ഷെ ഈ ഫേമസ് ആയ ഇത്രയും വ്യക്തികൾ, വാരൻ ബഫറ്റ് തന്റെ 11-ാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത മൊത്തമല്ല, റെസ്പെക്ട്.
അപ്പോൾ റോബർട്ട് കിയോസാക്കി തന്റെ 9-ാമത്തെ വയസ്സിൽ റിച്ച് ഡാഡിനെ മീറ്റ് ചെയ്ത സംഭവങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും മറക്കരുത്, ഈ റിച്ച് ഡാഡ് സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുക. കാരണം ഇപ്പൊ തന്നെ ഇതിനകത്ത് ഞാൻ കുറെ പോയിന്റ്സ് പറഞ്ഞു, ഇങ്ങനത്തെ പോയിന്റ്സ് മതി നിങ്ങളെ ചിന്തിപ്പിക്കാൻ. എന്നെ കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്തിനാണ് നമ്മൾ ഈ പട്ടിയെ പോലെ പണിയെടുക്കുന്നത്? കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മളൊരു 5,000-8,000 രൂപയ്ക്ക് എന്തിനാണ് നമ്മൾ പട്ടിയെ പോലെ പണിയെടുക്കുന്നത്? 30 ദിവസം ഈ പല പ്രൈവറ്റ് കമ്പനികളും നമ്മളിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്താണുള്ളത്? ചെവിലൊരു ഫോട്ടോ ഇട്ടിട്ട് സ്വന്തം മക്കള് പറയും, കുറെ കടവുമാരി വെച്ചിട്ട് അങ്ങേര് ചത്തുന്നു, അതിനൊരിടയും വരുത്താൻ പാടില്ല. റീഡ് ചെയ്യുക, നമ്മളെപ്പോഴും മൈൻഡിനെ പോസിറ്റീവായിട്ട് വെക്കുക, നമ്മളെപ്പോഴും ഈ പറയുന്ന പുതിയ അറിവ് കണ്ടെത്തുക. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ഈ ഒരു ബുക്ക് വാങ്ങിച്ച് വായിക്കുക. കാരണം ഈ ഒരു ബുക്ക് തന്ന കോൺഫിഡൻസ് വേറെ ലെവലാണ് എനിക്ക്, ഞാനെന്ന വ്യക്തിക്ക്. ഞാൻ ഇതിനു മുമ്പേ വായിക്കാറില്ല, ജസ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ഉറങ്ങും. പക്ഷെ ഇങ്ങനത്തെ പല പല ബുക്ക്സ് വായിച്ചപ്പോഴുണ്ടല്ലോ വേറെ ലെവൽ കോൺഫിഡൻസ്. എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നുന്ന പല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ എല്ലാവരും ഈ ഒരു ബുക്ക് വാങ്ങിച്ച് വായിക്കുക. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കണിൽ നോട്ടിഫിക്കേഷൻ എന്നെ വിളിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.